ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ, കൂടെ അനീറ്റയാണുള്ളത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലെ അൽബത്തീൻ ബീച്ചിലോട്ടാണ്. നമ്മൾ ബീച്ചിനകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു വ്യൂ ആണിത്. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. സീയും സാൻഡും സൺസെറ്റിനോട് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു പ്രത്യേക വ്യൂ ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു ഭംഗിയുള്ള പ്രദേശം. ആളുകൾ വളരെയധികം ആളുകളുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹോളിഡേ മൂഡിലാണ്. എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ വന്നിരിക്കുന്നതാണ്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്. നമ്മൾ നടന്ന് ബീച്ചിൻ്റെതായ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ കുറേ പുൽത്തകടികളൊക്കെയുണ്ട്. അവിടെ ആൾക്കാർക്ക് വന്നിരിക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെ വളരെ നല്ലൊരു ഏരിയയാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിൻ്റെ അകം കാഴ്ചകൾ പോലെ തന്നെ ഇതിൻ്റെ പുറം കാഴ്ചകളും അതീവ മനോഹരമായതുകൊണ്ടാണ്. പുറത്ത് വില്ല ഏരിയാസാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതെല്ലാം വളരെ നന്നായി തന്നെയാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുകൂടി ഈ ബീച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ ബീച്ചിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അവിടെ പൂക്കളും ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയുള്ള രീതിയിലാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ പുറത്തിറങ്ങി അതിന് പുറത്തുള്ള റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോവുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബീച്ചിൻ്റെ അകത്തുള്ളതുപോലെ തന്നെ ഭംഗിയാണ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും. ഈ പ്രദേശം മൊത്തത്തിൽ അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അനേകം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് മുന്നോട്ട് നടന്ന് കാണാം. വളരെ ഭംഗിയാണ് ഇവിടെയെല്ലാം. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം മരങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് നാടിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്നൊരു ഏരിയയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം അത്രയധികം മരങ്ങളൊക്കെ ഇടതോർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ നേരെ വരുന്നൊരു ഏരിയയാണിത്. അപ്പോൾ എല്ലാവരും ബീച്ച് വരുന്ന എല്ലാവരും ഇവിടെ കൂടെ വരികയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് തിരികെ നടക്കുകയാണ്. സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല കാഴ്ചകളും കൂടെ കാണാൻ സാധിക്കും.
ഇവിടെ വന്നാൽ ഇത്രത്തിൽ മനോഹരമായ ഒരു വ്യൂവും കൂടെ നമുക്ക് ലഭിക്കും. സൺസെറ്റിന് ശേഷമുള്ള ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 5:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ വെള്ളത്തിലിറങ്ങാൻ കൂടി വരുന്നവരാണെങ്കിൽ അല്പം നേരത്തെ വരേണ്ടതുണ്ട്. ഞങ്ങളൊരല്പം നേരത്തെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചകളും രാത്രി കാഴ്ചകളെല്ലാം വളരെയധികം ഞങ്ങളിവിടെ ആസ്വദിച്ചു. ഞങ്ങളിപ്പോൾ തിരിച്ചു മടങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Please like, share and subscribe.